വണ്ണിന്റെ ഫ്രണ്ട് ഫോർ ആണ്, ടൂന്റെ ഫ്രണ്ട് ത്രീ ആണ്, മാസ്റ്റർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഫൈവ് ആണ്. ഹൈ ഫ്രണ്ട്സ്, അപ്പൊ അക്ബലയിലേക്ക് സ്വാഗതം. ഞാൻ ദനിഷ പ്രവീൺ. നമ്മള് ഇന്ന് പാർട്ട് 17 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ പാർട്ട് 17 വീഡിയോ ആണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ 16 തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയൊരു ടോപ്പിക്കാണ് അബാക്സിലൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വരിക എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് അതുപോലെ ഒരു പ്രത്യേകിച്ചുള്ളൊരു പ്രത്യേകമായിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ടോപ്പിക്കിൻ്റെ പേര് സ്മോൾ ഫ്രണ്ട്സ് എന്നാണ്. അപ്പം ഇത്രയും കാലം നമ്മൾ ചെയ്ത വർക്കുകൾ നിന്നും ചെറിയൊരു ഡിഫറൻസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അത് തിയറിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കുറച്ച് തിയറി പഠിച്ചു വെക്കുക, അതിന് ശേഷം നമുക്കത് ടൂളിൽ അപ്ലൈ ചെയ്യാം. അതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഓളിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും നെക്സ്റ്റ് ഇടുന്ന വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണുക. അപ്പം 1 by 1 ഓരോ പാർട്ടും ഫസ്റ്റ് മുതലേ 1 by 1 കാണുക. എങ്കിലേ നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും മനസ്സിലായുള്ളൂ. അപ്പം അതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് സ്മോൾ ഫ്രണ്ട്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് സ്മോൾ ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ജസ്റ്റ് ഹെഡിങ് കൊടുക്കാം. സ്മോൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പേരൊരു ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് സ്മോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് കുറച്ച് നമ്പേഴ്സ്, 1 to 5 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരാം. ഇവിടെ 1, 2, 3, 4 അത്ര നമ്പേഴ്സ്, ഇവയാണ് സ്മോൾ ഫ്രണ്ട്സ്. ഇതാണ് ഈ കൺസെപ്റ്റിനാണ് സ്മോൾ ഫ്രണ്ട്സ് എന്ന് പറയുക. ആ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു ടീം, ഇപ്പൊ സപ്പോസ് നമ്മളൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഗ്യാങ് ഉണ്ടാക്കുകയാണ്. ആ ഗ്യാങ്ങില് എങ്ങനെ വന്നാലും കുറച്ചൊരു എന്താ പറയാ നല്ലൊരു ആക്റ്റീവായ ഒരാള് എന്തായിരിക്കും, അതിനകത്ത് ഗ്യാങ്ങിലൊരു സ്റ്റാർ ആയിരിക്കും, അല്ലെങ്കിൽ ലീഡർ ആയിരിക്കും, എല്ലാ കാര്യവും ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള മെയിനായിട്ട് ഒരു ഗ്യാങ്ങിലെ ലീഡർ, എല്ലാവരും ഒന്ന് റെസ്പെക്ട് ചെയ്യുന്ന, എല്ലാവരും ഒന്ന് ചോദിക്കുന്ന, എല്ലാവരെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരാളുണ്ടോ? എങ്ങനെയായാലും ഒരു ഗ്യാങ്ങില് ഒരാളുണ്ടോ? അങ്ങനെയുള്ള ഒരാൾ, അയാളിനെ നമ്മള് ഈ 1, 2, 3, 4, 5 നിന്ന് നമ്മൾ എടുത്തത് 5 5 ആണ് നമ്മുടെ മാസ്റ്റർ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഈ 5 ആണ് ഏറ്റവും വാല്യുള്ള ആളും, 5 ആണ്. അതുപോലെ നമ്മുടെ 5 എന്ന് പറയുന്നത് എന്താ, മാസ്റ്റർ ഫ്രണ്ട് എന്ന് പറയും. ശരി, ഇവരെല്ലാവരും മെയിൻ ആയിട്ടുള്ള ആള്, 1, 2, 3, 4 എല്ലാം മെയിൻ ആയിട്ടുള്ള ഒരാള് 5 ആണ്. അതുപോലെ ഒരു ക്ലോസ് ആയിട്ട് ഒരാൾക്ക് ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, നല്ല ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും. അപ്പൊ ഇത് നമ്മളിപ്പോ ഫസ്റ്റ് 1 എടുത്തു, 1 ആ 1 ഒരു ക്ലോസ് ആയ നല്ലൊരു എല്ലാ കാര്യങ്ങളും ഷെയർ, എല്ലാ പ്രോബ്ലംസും ഷെയർ ചെയ്യുന്ന ഒരാള്. ഇതിപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ പറയുന്നതാണ്. അങ്ങനെ ഒരു ഫ്രണ്ട്, 1 ഫ്രണ്ട് എന്നാണ് നമ്മൾ പറയുക. 1 ഫ്രണ്ട് ആയതായിരിക്കും 4 ആണ്. 1 ഫ്രണ്ട് 4 ആണ് കേട്ടോ.
ആരോ ഇട്ടിട്ടുണ്ട്, അപ്പൊ വണ്ണിന്റെ ഫ്രണ്ട് ഫോർ. ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് പോകും. വണ്ണിന്റെ ഫ്രണ്ട് ഫോർ, അത് വെച്ചാൽ രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? ഫൈവ് കിട്ടണം. രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വൺ പ്ലസ് ഫോർ എന്ന് പറഞ്ഞാല് ഫൈവ് ആണ്. അതുകൊണ്ടാണ് വണ്ണിന്റെ ഫ്രണ്ട് ഫോർ ആണ് നമ്മൾ പറയുന്നത്. അതുപോലെ പിന്നെ ഒരു ടീം ഉണ്ട് അല്ലെ, ടു ഉണ്ട് ത്രീ ഉണ്ട്. അതുപോലെ ടുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ത്രീ ആണ്. ടുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ത്രീ. അതുപോലെ ത്രീഡി ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ടു തന്നെ. ത്രീഡി ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ടു തന്നെ. അങ്ങനെയാണത് അല്ലെ. അപ്പൊ വണ്ണിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫോർ. അപ്പൊ വൺ പ്ലസ് ഫോർ എന്ന് പറഞ്ഞാൽ ഫൈവ് കിട്ടണം. അതുപോലെ ടു പ്ലസ് ത്രീ എന്ന് പറഞ്ഞാലും ഫൈവ് കിട്ടണം. ത്രീ പ്ലസ് ടു എന്ന് പറഞ്ഞാലും ഫൈവ് കിട്ടും. അപ്പൊ അത് നമ്മൾ ആദ്യമായിട്ട് ഉറപ്പിച്ച് മനസ്സ് ഉറപ്പിച്ച് നിർത്തുക. വണ്ണിന്റെ ഫ്രണ്ട് ഫോർ ആണ്, ടുവിന്റെ ഫ്രണ്ട് ത്രീ ആണ്, മാസ്റ്റർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഫൈവ് ആണ്. ഓക്കെ. അതുപോലെ ഇത് നമ്മള് മനസ്സിൽ തറായിട്ട് വെക്കുക. ഇപ്പം ഞാൻ മനസ്സിലാക്കി എടുത്തോളാം, മുതിർന്ന ആൾക്കാർ ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. വെരി സിമ്പിൾ അല്ലേ. ഇപ്പം ചില വണ്ണും പ്ലസ് ഫോർ എന്ന് പറഞ്ഞാൽ എന്നാ നോർമലി ഒരു കുറച്ചൊരു ഏജ് ആയിട്ടുള്ളവർക്കെല്ലാം ശരിക്കും ചെറിയ കുട്ടികളായാലും മുതിർന്ന കുട്ടികൾക്കെല്ലാം നന്നായിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സിമ്പിൾ കാര്യമാണ്. അപ്പം ഫൈവ് ടോട്ടൽ ഇടാം. മാസ്റ്റർ ഫ്രണ്ട് ഫൈവ് ആണ്. പക്ഷെ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് തറായിട്ട് മനസ്സിൽ പേരൻസ് ആയാലും ചോദിക്കുക. വണ്ണിന്റെ ഫ്രണ്ട് ആരാ? ഫോർ. ടുവിന്റെ ഫ്രണ്ട് ആരാ? ത്രീ. അങ്ങനെ ചോദിച്ച് അവർക്കൊരു ഉറപ്പ് ഉണ്ടാക്കിയിടണം. ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ അത് അങ്ങനെ മെമ്മറി നിൽക്കില്ല. നമ്മൾ വലിയവർക്കെല്ലാം ഒറ്റ പ്രാവശ്യം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ കുട്ടികൾക്കത് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് അബാക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. നമ്മളൊരു ഇങ്ങനെ ഇതാണ് അബാക്കസ് ടൂൾ അല്ലെ. അബാക്കസ് ടൂളിൽ നമ്മൾ ചെയ്യുമ്പം ഇതിപ്പം ഇങ്ങനെ സെറ്റ് ചെയ്യാനൊന്നും നിൽക്കില്ല, ഞാനിങ്ങനെ പിടിച്ചിട്ടുള്ള. എന്നാൽ ജസ്റ്റ് ഒന്ന് പറയാണ്. ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ ഫോർ ഉണ്ട്. നമ്മളിപ്പോൾ ഫോർ ഇപ്പം ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ത്രീ ആഡ് ചെയ്യണം. ഫോർ ആഡ് ചെയ്ത് വെച്ചു, അതിനുശേഷം ത്രീ ആഡിനായി ഇവിടെ ഇല്ല, ത്രീ ഇല്ല. നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? പറ്റുമോ? ഇല്ല. അതിനെല്ലാം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കും. കുറച്ച് ഇക്വേഷൻസ് നമ്മൾ ഇതിൽ നിന്ന് നല്ല ഉണ്ടാക്കിയെടുത്ത് ആ ഇക്വേഷൻസ് ഓരോന്ന് നമ്മൾ പഠിക്കണം. ആ പഠിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഈ ടൂളിൽ അപ്ലൈ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്മോൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എടുക്കുന്നത്. ഇപ്പോൾ ഫോർ ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ ഒരു ത്രീ ആഡ് ചെയ്യണേ നമുക്ക് പിന്നെ ഫോർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ത്രീ ഇല്ല അവിടെ, പിന്നെ ഫൈവ് വരുന്നു. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് സ്മോൾ ഫ്രണ്ട്സ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഓക്കെ. ഇനി ഞാൻ ഓരോ ഫ്രണ്ട്സിനെയും നിങ്ങൾ ഇന്ന് ഇത്രയും പറഞ്ഞു തരുന്നുള്ളൂ. പക്ഷെ അത് തറായിട്ട് അത്രയും എന്താ പറയുക, അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കാം. എന്നാലേ നമുക്ക് ടൂളിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ടൂളിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എന്താ ചെയ്യാം, ബ്രെയിൻ ഇത്രയും കാലം നിങ്ങളെന്താ ഡയറക്റ്റ് ആഡ് ചെയ്ത് സിമ്പിളാക്കി. പക്ഷേ ഇനി അത് പറ്റില്ല. കാരണം ഈ സ്മോൾ ഫ്രണ്ട്സ് വരും. ആ സ്മോൾ ഫ്രണ്ട്സ് ഉപയോഗിച്ചിട്ട് മാത്രമേ അടുത്ത ഇത് കുറച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഈ ടൂളിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കുറച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇത് ജസ്റ്റ് നല്ല ക്ലിയർ, എല്ലാവരും ഇതൊന്ന് വരച്ചു നോക്കുക. സ്മോൾ ഫ്രണ്ട്സ് എന്നുള്ള ഹെഡിങ് എഴുതുക, അതിനുശേഷം ഇതൊന്ന് വരച്ചു നോക്കാം. ഇനി അടുത്തത് ജസ്റ്റ് ഒരു ഒരു വർക്ക്, ഒരു ഹോം വർക്ക് എന്നാണ് ഞാൻ തരാം. ഇവിടെ ഒരുമിച്ച് എഴുതുന്നുണ്ട്. ഇവിടെ ഞാൻ വൺ എഴുതി. അപ്പൊ വണ്ണിന്റെ ഫ്രണ്ട് ഇതൊരു തമ്മിലുള്ള ഫ്രണ്ടാണ് എഴുതിയത്. ഇവിടെ ഫ്രണ്ട് എഴുതാണ്. ഇവിടെ ഫ്രണ്ടിനെയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ വൺ ഇവിടെ ഞാൻ ഓൾറെഡി തന്നു, അതിന്റെ ഫ്രണ്ട് നമുക്കറിയാം ഫോർ എന്ന് അറിയാം. അപ്പൊ വണ്ണിന്റെ ഫ്രണ്ടിനെ ഇവിടെ എഴുതാം. അതുകഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ജസ്റ്റ് ത്രീ എഴുതി. അപ്പൊ ത്രീന്റെ ഫ്രണ്ട് ആരാ? ഇങ്ങനെ ചെയ്യാം. ത്രീന്റെ ഫ്രണ്ട് ആരാ? വണ്ണും ടൂവും ത്രീയും ഫോറിലും ഉണ്ട്. ഏതാ? അപ്പം ഫൈവ് കിട്ടണം. മാസ്റ്റർ ഫ്രണ്ട് ഫൈവ് കിട്ടണം. അപ്പം ത്രീയിലൂടെ എത്ര ആഡ് ചെയ്താല്
മാസ്റ്റർ ഫ്രണ്ട് കിട്ടും ടു. അപ്പം ടു ആണ് ത്രീന്റെ ഫ്രണ്ട്. അത് മനസ്സിൽ തർപ്പിച്ചു വെക്കും. അതിന് ശേഷം ഇപ്പം ഫോർ വന്നു, ഫോറിന്റെ ഫ്രണ്ട് ആരാണ് ചോദിക്കും. അപ്പം ഫോറിനോട് വണ്ണ് കൂട്ടിയ ഫൈവ്, അതുകൊണ്ട് വൺ ആണ് ഫോറിന്റെ ഫ്രണ്ട്. അതുപോലെ ഇപ്പൊ ടു വന്നു, ടുവിന്റെ ഫ്രണ്ട് ആരാ? ത്രീ. പക്ഷെ ഇത് കുട്ടിയൊക്കെ നല്ല വൃത്തിക്ക് എല്ലാവരും ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ കുട്ടികളെ കൊണ്ട് തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം. പക്ഷെ കുറേ ഇതേപോലെ എഴുതിപ്പിച്ചാൽ അവർ പഠിച്ചോളും. ഇപ്പൊ ഇത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നു. ഇത് ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ത്രീയുണ്ട്, ഇവിടെ ത്രീന്റെ ഫ്രണ്ട് എഴുതാം. ഇവിടെ വൺ തന്നു, വണ്ണിന്റെ ഫ്രണ്ട് എഴുതാം. ഇവിടെ ഫോർ തന്നു, ഫോറിന്റെ ഫ്രണ്ട് ഇവിടെ എഴുതാം. ഇവിടെ ത്രീ തന്നു, ത്രീന്റെ ഫ്രണ്ട് ഇവിടെ എഴുതാം. ഇവിടെ ടു തന്നു, ടുവിന്റെ ഫ്രണ്ട് ഇവിടെ എഴുതാം. ഇവിടെ വൺ തന്നു, വണ്ണിന്റെ ഫ്രണ്ട് ഇവിടെ എഴുതാം. ഇവിടെ വീണ്ടും ടു തന്നു, ടുവിന്റെ ഫ്രണ്ട് ഇവിടെ എഴുതാം. അപ്പം ജസ്റ്റ് സിമ്പിൾ ആണ്, അതെല്ലാവരും ഒന്ന് ഓർത്ത് പഠിച്ചു നോക്കാം. ഇത്രേ കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇത് ഇത്രേ ഉള്ളൂ, സ്മോൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഇക്വേഷൻസ് വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം എല്ലാ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അതിലെല്ലാ ഇക്വേഷൻസും നമുക്ക് എന്താ പറയുക, ഒരു ക്ലാസ്സിൽ ചെയ്യാനല്ല. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഓരോ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഒരു ഇക്വേഷൻ, ഇന്നൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരും, അത് നിങ്ങൾ പഠിക്കുക. ഇക്വേഷൻ ഒന്ന് പഠിക്കുക, അത് ഒന്ന് മനസ്സിൽ എഴുതുക, അല്ലെങ്കിൽ ഒരു കുറച്ച് ഒരു ഫൈവ് സിക്സ് ടൈംസ് അത് എഴുതി നോക്കുക നിങ്ങൾ. അതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ ആ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ നമ്മൾ പ്രോബ്ലം ചെയ്യും, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചില ടൂളിൽ എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിന്റെ ഇക്വേഷൻ എന്താ തരാം. ആഡ് ഫോർ ഇസ് ഈക്വൽ ടു, എന്താ പറയാ, ഇവിടെ ആഡ് പ്ലസ് ആണല്ലേ, പ്ലസ് നമ്മൾ ആഡ് എന്ന് പറയും. ആഡ് ഫോർ ഇസ് ഈക്വൽ ടു മാസ്റ്റർ ഫ്രണ്ട് ആഡ് ഫൈവ് ലെസ് വൺ. എന്താണ് ഇക്വേഷൻ? ആഡ് ഫോർ ഇസ് ഈക്വൽ ടു ആഡ് ഫൈവ് മൈനസ് വൺ. എന്ന് വെച്ചാല് നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നു, ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ആഡ് ഫോർ ചെയ്യണം. പക്ഷെ ഡയറക്റ്റ് ആഡ് ഫോർ അവിടെ ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതിയാണ് ആഡ് ഫോർ എന്ന് ചെയ്യേണ്ടത്. എന്താ, നമ്മൾ ആഡ് ഫോർ ചെയ്യണം, ഡയറക്റ്റ് ഇല്ല. ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നമ്മളവിടെ ചെയ്യാം. എന്താ, ആഡ് ഫൈവ് ചെയ്യാം, അതിനുശേഷം വൺ ലെസ് ചെയ്യാം. അല്ലേ, ജസ്റ്റ് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം സെറ്റ് സീറോ ആവുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയുള്ളത്. ഓക്കെ, നമ്മളിപ്പം എഡ് ത്രീ ചെയ്തു. എഡ് ത്രീ ഉണ്ടല്ലേ, എഡ് ത്രീ. ഓക്കെ, അതിന് ശേഷം പറയാണ് എഡ് ഫോർ ചെയ്യണം എന്ന് പറയാണ്. എഡ് ഫോർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഫോർ ഇല്ല അല്ലേ, ഫോർ ഇല്ലല്ലോ. ഫോർ ഇല്ലാത്തരം ഫോറിന്റെ ഇക്വേഷൻ എന്താ? ആഡ് ഫൈവ്, ഇതാണ് ആഡ് ഫൈവ്. ആഡ് ഫൈവ് ലെസ് വൺ. ആഡ് ഫൈവ് നമ്മൾ അന്നേരം ചെയ്യുക. ആഡ് ഫോർ ഇല്ല, ആഡ് ഫോറിന് പകരമാണ് നമ്മൾ ചെയ്യുന്നത്. ആഡ് ഫൈവ് ചെയ്തു, ലെസ് വൺ. ഇവിടെ വൺ ഏതാ, ഈ ത്രീയിൽ നിന്നുള്ള ഒരു വൺ ലെസ് ചെയ്തു. അപ്പം ആൻസർ എത്രയാണ് കിട്ടിയേ? സെവൻ. കണ്ടോ, സെവൻ. ഇത് ഇപ്പം കാണിച്ചു തരാം, കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറെ പ്രോബ്ലംസുമായിട്ട് വരും. എന്നിട്ട് ശരിക്കും ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഞാൻ കാണിച്ചാൽ ഉദ്ദേശിച്ചില്ലായിരുന്നു. എന്നാലും നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്നറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ഇത്രയും ഒരു കുഞ്ഞു സ്മോൾ ടോപ്പിക്കാണ് പഠിപ്പിച്ചത്. അപ്പം അതെല്ലാവരും നന്നായി വൃത്തിയായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വരുന്നു. കാരണം ഒരു പുതിയ ഒരു മാറ്റമാണല്ലോ ഇന്ന് പഠിച്ചത്, കാരണം നമ്മളൊരു ഇക്വേഷനിലെല്ലാം വന്നിട്ടുണ്ട് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷനോ കമൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലിടുക, ഞാൻ അതിൻ്റെ റിപ്ലൈ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾഡ് ക്ലിക്ക് ചെയ്യുക.
എന്റെ പ്രീവിയസ് വീഡിയോസ് കാണാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം. അതുവരേക്കും ബൈ.